श्री हरिं परमानन्दमुपदेष्टारमीश्वरं व्यापकं सर्वलोकानां कर्णं तं भजम्मि। शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः। सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। बोधानंदं चकल्याणं मलानंदमात्मजं सच्चिदानंदमात्मजं अच्युतानंदगुरुं। അമൃതാത്മാക്കൾ, മുമ്പൊരു ശിവരാത്രിയിൽ വൈദികമന്ത്രമായ നമശിവായയെക്കുറിച്ചുള്ള കുറച്ച് ഭാഗമാണ് നമ്മൾ പറഞ്ഞു വച്ചിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയായിരിക്കുമോ എന്നെനിക്കറിയില്ല. വീണ്ടും ഒരു ശിവരാത്രിയിൽ നിങ്ങളെ കാണാനും കൂടെ വരാനും ഇടയായിരിക്കുകയാണ്. ശിവാരാധനയുടെ മൗലിക സ്വരൂപമായ ആ നമശിവായയിലൂടെ തന്നെ പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷയഭേദം വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും സംഘാടകർ തന്നിട്ടില്ല. തന്നാലും എങ്ങനെയും വളച്ചു തിരിച്ച് എനിക്കിഷ്ടമുള്ളതേ ഞാൻ പറയുള്ളൂ. എങ്കിൽ പോലും സഭാമര്യാദയുടെ പേരിൽ ഒന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ ഞാൻ ആ വഴിയിൽ പോകാം. മതിയാവും. വിദ്യാകാമമുള്ളവർ, വിദ്യാകാമസ്തു ശങ്കരം, ശങ്കരനെയാണ് ഭജിക്കേണ്ടത്, ഉപാസിക്കേണ്ടത് എന്നൊരു പ്രാചീന അഭിപ്രായമുണ്ട്. വിദ്യാകാമസ്തു ശങ്കരം, ഗിരീശനെ ഉപാസിക്കണം. ദേവാസുരമനുഷ്യേഷു യേ ഭജന്തി അശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യ പതിം ഹരിം. രാമാനുജനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദേവനോ അസുരനോ മനുഷ്യനോ ആരുമാവട്ടെ, ശിവപ്പെരുമാളെ ഭജിച്ചാൽ ധനിയും ശ്രീമാനുമാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീധരസ്വാമികൾ അതിന് അവധീരിത ഭോഗം എന്നാണ് പറയുന്നത്. ഹരിയെയാണ് ലക്ഷ്മിക്കായി കൊണ്ട് ഭജിക്കുന്നത്. അതിൻ്റെ പോരായ്മയായി പൂർവാചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഹരിയെ ഭജിച്ചാലും കിട്ടും കേട്ടോ. എന്നിരുന്നാലും യുക്തിപൂർവം പറയുമ്പോൾ അതിൻ്റെ പോരായ്മയായി കാണിക്കുന്നത് ഒരുവൻ ഏറ്റവും പ്രിയമുള്ള വസ്തു മറ്റൊരാൾക്ക് കൊടുക്കില്ലെന്നാണ്. ധനം ത്യജിച്ചവൻ്റെ അടുക്കൽ നിന്ന് ധനം വാങ്ങിക്കുമ്പോൾ ഉത്തമ ധനം കിട്ടുമെന്നാണ്. ധനത്തിൽ പ്രിയമുള്ളവൻ്റെ അടുക്കൽ ചെന്നാൽ വേണ്ടത്ര കിട്ടുന്നില്ലെന്നാണ്. ലക്ഷ്മി ഹരിക്ക് വളരെ പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ലക്ഷ്മിയെ ഹരിയെ ഭജിച്ചാൽ കിട്ടുക? ഭോഗ
രോഗങ്ങളെ മുഴുവൻ ത്യജിച്ചവന്റെ അടുക്കൽ നിന്ന് വാങ്ങണം. അതുകൊണ്ട് ഈ ശിവരാത്രിയിൽ ശിവോപാസനയുടെ ഭാരതീയമായ ഒരടിത്തറയിലൂടെ ഒന്ന് കടന്നു പോകുന്നത് ശരിയായിരിക്കുമെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അകാമ സർവകാമോവ എന്ന പ്രസിദ്ധി അനുസരിച്ച് അകാമനായ ശിവനെ വിശേഷ കാമനകളിൽ ഹരിയെ ഭജിച്ചാലും മതി, സാമാന്യ കാമനകളിൽ പോരാ. അകാമനായിരിക്കുന്ന ശിവനെ ഒരുവൻ അകാമനായിത്തീരുക, ആപ്തകാമനുമായിത്തീരുക. കാമങ്ങളെല്ലാം തൃപ്തിപ്പെട്ട് കാമം അറ്റുപോവുക, അതാണ് ഗിരീശന്റെ മാഹാത്മ്യമായി പറയുന്നത്. ആ ഗിരീശനെ ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ ഉപാസന രണ്ടു വിധമാണ്, ഒന്ന് ഭക്തിമാർഗീയവും മറ്റൊന്ന് യോഗമാർഗീയവുമാണ്. യോഗമാർഗീയ ഉപാസന നിങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമാണെന്ന് പറഞ്ഞുകൂടാ. ഔപനിഷദികമായി പറഞ്ഞാൽ ബൃഹദാരണ്യക ഉപനിഷത്തിലും മറ്റും പറയുന്ന അശ്വോപാസന യോഗമാർഗീയ ഉപാസനയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാനത് ചർച്ച ചെയ്ത് എളുപ്പമല്ലാത്ത ഒന്ന് വ്യക്തിപരമായി ആർക്കെങ്കിലും ആ അറിവിൻ്റെ തലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹം വരുന്നുവെങ്കിൽ അവർക്ക് ഒരുപക്ഷെ പഥ്യമായേക്കാവുന്ന, എളുപ്പമായില്ലെങ്കിൽ കൂടി ഒരു ഉപാസനാരീതിയാണത്. സാർവലൗകികമായി സ്വീകരിക്കാവുന്നതും പ്രത്യേകിച്ച് ഏറ്റവും ഉത്തമകാലമായി ഉത്തമന്മാർക്ക് തോന്നുന്ന കലികാലത്തിൽ സ്വീകരിക്കാവുന്നതും ഇത് കലികാലമാണ്, സകല ദോഷങ്ങളുടെയും കാലമാണ്, ഇതിങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ കേൾക്കരുത്, അവർ രക്ഷപ്പെടുകയില്ലാത്തവരാണ്. ഇത് കലികാലമാണ്, ഉത്തമ കാലമാണ്. നന്മയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവന് ഒറ്റ നോട്ടത്തിൽ നന്മയിലേക്ക് പോകാൻ പറ്റുന്ന വിധം ലോകം പുറത്ത് മായാവൃത ചേതസ്സായി നിൽക്കുകയാണ്. ഈശ്വരപരമായി പോകാൻ എളുപ്പമാണ്. ഒരു ജപം കൊണ്ടുപോലും മോക്ഷം കിട്ടുന്ന കാലമാണ് എന്ന് വിശ്വസിക്കുന്ന പുണ്യാത്മാക്കൾ ഉണ്ടെങ്കിൽ അവരിത് കേട്ടാൽ പ്രയോജനപ്പെടും. ഏതിൽ പെടുമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളുക, ഞാൻ പെടുത്തുന്നില്ല. കലിയാണ് ഏറ്റവും നല്ല കാലം. വസ്തുക്കളൊന്നും സംഭരിക്കേണ്ട, തപസ് വേണ്ട. ഈശ്വരാനുഗ്രഹത്തിനും മോക്ഷത്തിനും സത്യയുഗത്തിൽ തപസ് വേണം. വർഷങ്ങളുടെ തപസ്സുകൊണ്ടേ ഈശ്വരാനുസന്ധാനം സാധിക്കും.
കൃതയുഗത്തിൽ യജ്ഞകർമാദികൾ വേണം. ദ്വാപരത്തിൽ അതിന് ഒരുപാട് ഒരുപാട് സംഭാരങ്ങൾ വേണം. ഇപ്പൊ അതൊന്നും വേണ്ട. അടങ്ങി ഒതുങ്ങിയിരുന്ന് മര്യാദയ്ക്ക് ജപിച്ചാൽ മതി. ഇനി തീരുമാനിച്ചോളൂ ഏതാണ് നല്ല യുഗമെന്ന്. യുഗം നാലിലും നല്ലത് കലിയുഗമാണ്. എല്ലാവർക്കും അല്ല കേട്ടോ. അതിൽ ഉപാസന ഭക്തിയുടെ മാർഗത്തിൽ ഉപാസിക്കുക. സകളവും നിഷ്കളവുമായ ഭക്തിമാർഗ ഉപാസന വീണ്ടും രണ്ടുണ്ട്. ശിവനെയും കൃഷ്ണനെയും വിഷ്ണുവിനെയും രാമനെയും ഒക്കെ നിങ്ങൾക്ക് ഉപാസിക്കാം. നിരാകാര ഉപാസനയായ പ്രണവ ഉപാസനയും ആകാം. ഉപാസനകൾ ഒട്ടേറെയുണ്ട്. വൈദികി പറയുന്ന മന്ത്ര ഉപാസന ഏറ്റവും ശ്രേഷ്ഠമായത് പഞ്ചാക്ഷരവും ഷഡക്ഷരവുമാണ്. നമ്മൾ ഷഡക്ഷരത്തിൻ്റെ വഴിയെ പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓം ഓം നമശിവായ. ഞാൻ എന്ന ബോധം നമുക്കെല്ലാവർക്കുമുണ്ട്. അതിലെ ഉപാധിരൂപമായ അംശം ഉപേക്ഷിച്ച് ഏതാണതിലെ ഉപാധികൾ? ശരീരം, ഇന്ദ്രിയം, മനസ്സ് എന്നിവ. ആ ഉപാധികളെ വിട്ട് അന്യബാഹ്യ വിഷയചിന്തനമില്ലാതെ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികളാകുന്ന ബാഹ്യാർത്ഥങ്ങളെ വിട്ടിട്ട് വൃത്തിയുണ്ടാകുമോ എന്ന് നോക്കുക. അതിനായി കുറച്ചുനേരം ഒന്ന് ഇരുന്ന് നോക്കുക. അല്പനേരം ഇരുന്നാൽ ക്ഷിപ്തങ്ങളും വിക്ഷിപ്തങ്ങളും മൂഢവും ഒക്കെ ഉണ്ടാവും. വിക്ഷിപ്ത വൃത്തികളിൽ നിരോധവും ഉണ്ടാവും. ബാഹ്യാർത്ഥ ചിന്തനമേതുമില്ലാതെ ഉപാധിയായിരിക്കുന്ന ശരീരത്തെയും ഇന്ദ്രിയത്തെയും അന്തക്കരണത്തെയും കരണേന്ദ്രിയ കളയപരങ്ങളെ വിട്ടുവൃത്തി അനുസ്യൂതമായാൽ അഹമെന്ന ചൈതന്യ അവഭാസം മാത്രമുണ്ടാവും. ആ വൃത്തിപ്രവാഹത്തെ ആചാര്യന്മാർ ബ്രഹ്മാകാര വൃത്തി എന്നാണ് പറയുക. അപ്പോൾ ബാക്കിയുള്ള വൃത്തികൾ ഉണ്ടായില്ലെങ്കിൽ ഞാൻ പൂർണ്ണനാണെന്ന് ബോധ്യപ്പെടും. പൂർണോഹം സച്ചിദാനന്ദോഹം ധന്യോഹം ധന്യോഹം കൃതകൃത്യോഹം എന്നിങ്ങനെ ഉണ്ടാവും. ധന്യോ ധന്യ എന്നൊക്കെ ഉണ്ടാവും. വിഷയങ്ങളിലൊക്കെ പോകുമ്പോൾ അപൂർണനാണെന്ന ബോധ്യമുണ്ടാവും. ബോധത്തെ പരിമിതപ്പെടുത്തുന്നത്
വിഷയജാലങ്ങൾ മാത്രമാണ്. വിഷയജാലങ്ങളിൽ നിന്ന് വിട്ടാൽ ധന്യോഹം ധന്യോഹം ധന്യോ ധന്യ പുനഃ പുനർധന്യ. പഞ്ചദശിയൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണി. പഞ്ചദശിക്കും മൂലമായ ആത്മബോധോപനിഷത്തും ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്. പാരമ്പര്യ പ്രസിദ്ധി കാണിക്കാനാണ് ഉപനിഷത്തിനെയൊക്കെ ഉദ്ധരിച്ച് ബോധ്യപ്പെടുത്തുന്നത്. അനാത്മദർശനേനൈവ പരമാത്മാനമുപാസ്മഹേ. അനാത്മദർശനേനൈവ പരമാത്മാനം ഉപാസ്മഹേ. അതില് ആ പരമാത്മ ഉപാസനയിൽ ഏറ്റവും മുഖ്യമായ വൈദിക ഉപാസനാരീതിയാണ് ഷോഡശ. ഷഡക്ഷര മന്ത്രം കൊണ്ട് ലഭിക്കുന്നത്. അത് നിർഗുണ ഉപാസനയിലും സഗുണ ഉപാസനയിലും ആകാം. നമശിവായ പഞ്ചാക്ഷരമാണ്, പ്രണവം ചേർത്താണ് ഷഡക്ഷരമാകുന്നത്. മന്ത്രമൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സദാശിവനാണ് അതിൻ്റെ ദേവത. അതില് ആ മന്ത്രത്തെ ഉപാസിക്കുമ്പോൾ ഋഷി, ഛന്ദസ്, ദേവത, അംഗന്യാസ, കരന്യാസങ്ങൾ എന്ന ക്രമത്തിലൊക്കെ ചെയ്യേണ്ടതാണ് പൂർണ്ണഫലത്തിന്. പരമേഷ്ഠി, വാമദേവൻ, പ്രജാപതി ഈ മൂന്ന് പേരാണ്. ശരിയായി പറയുകയാണെങ്കിൽ കൃഷ്ണ യജുർവേദ പ്രകാരം ഈ മന്ത്രത്തിൻ്റെ ശുക്ലവേദ യജുർവേദ പ്രകാരം ഇതിൻ്റെ ഋഷി. യജുർവേദം യാജ്ഞവൽക്യനെ മുൻനിർത്തി ശുക്ല യജുർവേദമെന്നും കൃഷ്ണ യജുർവേദമെന്നും രണ്ടായി പിരിഞ്ഞിട്ടുണ്ട്. അതിൽ ശുക്ല യജുർവേദ പ്രകാരം ഈ മന്ത്രം, ശുക്ല യജുർവേദത്തിൽ വരുന്ന മന്ത്രത്തിൻ്റെ ഋഷി പരമേഷ്ഠി ഈ മന്ത്രത്തെ ദർശിച്ചവനാണ്. മന്ത്രത്തെ ദർശിക്കുകയാണ്, ഉണ്ടാക്കുകയല്ല. പൗരുഷേയങ്ങളായ അനേക മന്ത്രങ്ങളുണ്ട്. യാതൊരു അനുഭവവും ഇല്ലാത്തവരും മന്ത്രം നിർമ്മിക്കാറുണ്ട്. അതൊന്നും വൈദിക മന്ത്രം പോലാവില്ല. വൈദിക മന്ത്രത്തിൽ ഏറ്റവും പ്രസിദ്ധങ്ങളായ രണ്ടു മന്ത്രങ്ങൾ, ഒന്ന് പഞ്ചാക്ഷരിയും രണ്ട് ഗായത്രിയുമാണ്. മന്ത്രമാതാവായ ഗായത്രിയുമാണ്. ഉപനിഷത് മന്ത്രങ്ങളുണ്ട്, പുരാണ മന്ത്രങ്ങളുണ്ട്, ആഗമങ്ങളിലെ മന്ത്രങ്ങളുണ്ട്. മന്ത്ര ഉപാസനയുടെ ലോകം ഭാരതീയമായി എടുത്താൽ ഇന്ന് പുതിയ പുതിയ മന്ത്രങ്ങളും ധാരാളമുണ്ട്. ഇപ്പോഴും മന്ത്രങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ ഗുണദോഷങ്ങൾ എൻ്റെ ചിന്തയിൽപ്പെട്ടതല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. ഉണ്ട് എന്ന് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് മന്ത്രദ്രഷ്ടാവ് മന്ത്രം ദർശിച്ചു എന്ന് പറഞ്ഞാൽ ആ ദേവതയെ ദർശിച്ചു എന്നാണ് അർത്ഥം. മാംസചക്ഷുസ്സുകൊണ്ടോ ദിവ്യ ചക്ഷുസ്സുകൊണ്ടോ ഒക്കെ ദർശിക്കാം. ദർശിക്കുമ്പോൾ
മന്ത്രത്തിൻ്റെ സ്വരൂപം ബോധ്യമാകുന്നതാണ് ഋഷി പകർന്നു നൽകുന്നത്. അങ്ങനെ മന്ത്രത്തെ ദർശിച്ച ഋഷികളാണ് പരമേഷ്ഠി, വാമദേവൻ, പ്രജാപതി. ശുക്ല യജുർവേദ പ്രകാരം തൈത്തരീയ പ്രകാരം അഗ്നിയാണ് ഈ മന്ത്രത്തെ ദർശിച്ചത്. തൈത്തരീയത്തിലുമുണ്ട്. ആഗമപ്രകാരം തന്ത്രാഗമങ്ങളനുസരിച്ചും ഈ മന്ത്രമുണ്ട്. അതിലെ ഋഷി വാമദേവൻ തന്നെയാണ്. നമുക്കതുകൊണ്ട് താന്ത്രികമായും വൈദികമായും ഈ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവായ വാമദേവനെ ഋഷിയായി സങ്കല്പിക്കാം. വാമദേവ ഋഷി പങ്ക്തിയാണ് ഇതിൻ്റെ ഛന്ദസ്. പങ്ക്തി ഛന്ദ. സദാശിവനാണ് ദേവത. സദാശിവോ ദേവത. അപ്പോ അസ്യ ശ്രീ പഞ്ചാക്ഷര മഹാമന്ത്രസ്യ ഓർ ഷഡക്ഷര മഹാമന്ത്രസ്യ വാമദേവ ഋഷി പങ്ക്തി ഛന്ദ സദാശിവോ ദേവത അഭീഷ്ടസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് സാധിക്കാൻ ജപം തുടങ്ങാം. പുലർകാലം മുതൽ ഇരുന്ന് ജപിക്കേണ്ട ദിനമാണ്. അഹോരാത്രം പകലും രാത്രിയും ഈ മന്ത്രം ജപിച്ചാൽ മതി. വീട്ടിൽ ആശ്രമത്തിൽ വന്നിരുന്നു. കാരണം അത്രയും പ്രസിദ്ധമാണ്, അത്രയും ശ്രേഷ്ഠമാണ് ഈ മന്ത്രം. അംഗന്യാസ കരന്യാസങ്ങളുണ്ടെങ്കിൽ നല്ലതാണ്. ഓം ഹ്രാം ഹൃദയായ നമ എന്ന് തുടങ്ങിയ അംഗന്യാസങ്ങളും ഓം ഹ്രാം തർജനിഭ്യാം നമ എന്ന് തുടങ്ങി അങ്കുഷ്ടാഭ്യാം നമ തർജനിഭ്യാം ഓം ഹ്രീം തർജനിഭ്യാം നമ എന്ന് തുടങ്ങുന്ന കരന്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സർവോത്തമമായി വിധിയാമണം. ഹ്രാം ഹ്രീം ഹ്രൂം ഹ്രൈം ഹ്രൗം ഹ്ര അത് അഗ്നി ബീജമായിട്ടുള്ള ശബ്ദങ്ങളാണ്. ഈതി ബാധകളെയെല്ലാം ഒഴിവാക്കുന്നതിനും പ്രപഞ്ചലക്ഷണയായിരിക്കുന്ന മായയിലേക്ക് വഴുതി വീഴാതിരിക്കുന്നതിനും തിരോധാനകാരകനായിരിക്കുന്ന ശിവനെ അനുഭവിക്കുന്നതിനും പര്യാപ്തമാണ് മന്ത്രം. അതിൻ്റെ പൂർണ്ണരൂപത്തിൽ അതും കഴിഞ്ഞ തവണ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും തുടങ്ങാൻ പുതിയ ആളുകളും ഉണ്ടാകുമല്ലോ എന്നോർത്താണ് ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നത്. അതിലപ്പുറം അതിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് അത് കൂടുതൽ വിശദീകരിക്കാതെ പോകുന്നത്. നമ ശംഭവേച മയോഭവേച എന്നിങ്ങനെ കാണുന്ന പാഠവും മാധ്യന്തിന പാഠമെടുത്താൽ നമശംഭവായച വ്യത്യാസം നോക്കണം. നമ ശംഭവേച അത് കാണുന്ന പാഠമാണ്. ശുക്ലയജുർവേദത്തിന് കാണുന്ന പാഠമെന്നും മാധ്യന്തിന പാഠമെന്നും രണ്ട് പാഠങ്ങളുണ്ട്. മാധ്യന്തിന പാഠമാണ് ഈ മന്ത്രത്തിന് നമ്മൾ സ്വീകരിക്കുന്നത്. ഈശാവാസ്യാദി ഉപനിഷത്തുകളും അതുകൊണ്ട് കാണുന്ന പാഠത്തിലും മാധ്യന്തിന പാഠത്തിലും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അസൂര്യാനാമദേ ലോകാഹ അസൂര്യാനാമദേ ലോകാഹ ഇങ്ങനെ രണ്ടു തരത്തിലത് പറയാം.
അരവിന്ദ മഹർഷിയെപ്പോലുള്ളവർ അവിടെ മാധ്യന്തിന പാഠമാണ് ഈശാവാസ്യത്തിന് സ്വീകരിച്ചതെങ്കിൽ ശങ്കരാചാര്യരെയും നാരായണ ഗുരുദേവനെയും ഒക്കെ പോലുള്ളവർ സ്വീകരിച്ചത് കണ്ണോപാഠമാണ്. അത് വൈദികമാണ്. വൈദികതയെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു മന്ത്രം പഠിക്കുമ്പോൾ അത് ഉപാസിക്കുന്നതിനിടയിൽ ഈതി ബാധകളുണ്ടാവും, ദുസ്സാധകന്മാരുണ്ടാവും. സാധന കൊണ്ട് അഹങ്കാരം വരുന്നവരെ ദുസ്സാധകന്മാർ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മന്ത്രസാധനയും ആത്മസാധനയും ഒക്കെ അഹങ്കാരത്തെ പോകുന്നതിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ സംഭവിക്കുക അങ്ങനെയല്ല. ഞാൻ ഇത്രയായിരം മന്ത്രം ജപിച്ചു എന്നൊക്കെ പുറത്തേക്കൊന്ന് പറയാൻ വേണ്ടിയുള്ളതായി മാറും. ദുസ്സാധകന്മാർ പലപ്പോഴും ജപത്തിൻ്റെ അനുഭൂതികൾ ലഭിച്ചില്ലെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ സമ്പാദിച്ച് കാണാവിടിക്കും. അതൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ ഏകാഗ്രമായി ജപിച്ച് അനുഭൂതിയുടെ വക്കോളം എത്തുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടുമുട്ടിയാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ തനിക്ക് അതറിയില്ലല്ലോ എന്നൊരു ബോധം വരും. ആ സമയത്ത് യുക്തി ഉപയോഗിച്ച് വെട്ടും. അവിടെ വെച്ചാണ് സാധന താളം തെറ്റുന്നതും വിട്ടുപോകുന്നതും. കലിവൈഭവത്തിൽ ഇങ്ങനെ ഒന്നുകൂടിയുണ്ട്. സാധകന്മാർ തമ്മിൽ കാണുമ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കുകയോ അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുകയോ അല്ല ചെയ്യുന്നത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനൽകുമാരനും സനകനും സനന്ദനും സനാതനനും ഒക്കെ സംസാരിക്കുമ്പോൾ അതിലൊരാൾ സംസാരിക്കും, മറ്റുള്ളവർ കേൾക്കും. ഇന്നങ്ങനല്ല. ഒരാൾ പറയുന്നതിനെ മറ്റൊരാൾ നിഷേധിക്കുമ്പോഴാണ് അറിവുണ്ടാകുന്നത്. നിഷേധാത്മക അറിവിൻ്റെ കാലമാണ്. ശീലവും ജനങ്ങൾക്കങ്ങനെയാണ്. വാർത്താമാധ്യമങ്ങളിലൂടെയെല്ലാം നിഷേധമാണ്. എത്ര നിഷേധിക്കാൻ ശക്തി ഉണ്ടാകുന്നുവോ അത്രയുമാണ് അറിവുള്ളത് എന്നാണ് ധരിക്കുന്നത്. എങ്ങും എത്താറില്ല. അലയുന്ന ആത്മാക്കളായി നടക്കാറേ ഉള്ളൂ. ശാന്തിയില്ല, ശങ്ക മാത്രമാണ് വഴി. സംവത്സരങ്ങൾ എത്ര കഴിയുമ്പോഴും ഒരനുഭൂതിയുമില്ല. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഉത്തമ സാധനയും അറിയണം. വഴിയിൽ ദുസ്സാധകന്മാരുമായി കണ്ടെത്തുമ്പോൾ ഭാഗ്യം കൊണ്ട് മറ്റ് കാര്യങ്ങൾ വന്ന് കൃത്യാന്തര ബാഹുല്യം കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ അയളെ പ്രകൃതി വേറൊരു ഇരയെ കിട്ടിയതിൻ്റെ പുറകെ വിട്ടോ രക്ഷപ്പെടുത്തിയാൽ അത് ഈശ്വരാനുഗ്രഹമാണ്. മനസ്സിലായോ പറഞ്ഞതെന്നറിയില്ല. ആശ്രമത്തിലേക്ക് കയറി വരുന്നത് അവിടെ വേറൊരാളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. വന്നപ്പോഴേ ചും എന്താ പരിപാടി, നാമം ജപിക്കുക. ജപിക്കാൻ അറിയാവോ ശങ്കയെ? ഇപ്പൊ ദൈവാധീനത്തിന് നമ്മോട് ചോദിക്കാൻ ഒരുങ്ങിയപ്പോഴേക്ക് വേറൊരാൾ വന്നു ഏറ്റു. ഇവർ രണ്ടും ഒന്ന് പോയാൽ നമുക്ക് നാമം ജപിച്ച് അതിന് ചുറ്റും നടക്കാം. മനസ്സിലായില്ല. യുക്തി കൊണ്ടൊന്നും അല്ല ഇത് അനുഭവിക്കുന്നത്. ഇതിനൊരു പാരമ്പര്യത്തിൻ്റെ അനുഭൂതി സത്തയുണ്ട്. അതിൻ്റെ ശാന്തി വാചാമഗോചരമാണ്. അതുകൊണ്ട് ചില്ലറ കാര്യങ്ങളും കൂടെ അറിയുന്നത് നല്ലതാണെന്ന് മാത്രം. അറിഞ്ഞിട്ടൊരു കാര്യമില്ല. നല്ലതാണെന്ന് പിന്നെ പറഞ്ഞത് ഈ ദുസ്സാധന ഉള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു കവചം. ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തടിതപ്പണല്ലോ. അത് ശരിയുമായിരിക്കാം, അല്ലെങ്കിൽ അതേ പിടിച്ച് തൂങ്ങും.
അതിന് മാത്രം. അല്ലെങ്കിൽ മാധ്യം ദിനമെന്നും കാണുമെന്നും ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യമായിട്ട്. എങ്കിലും അറിഞ്ഞിരിക്കണം, ഭാരതീയ സംസ്കൃതിയല്ലേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? മാധ്യം ദിന പാഠമാണ്. ആ മാധ്യം ദിന പാഠമനുസരിച്ച് ഓം നമ ശംഭവായ ച മയോഭവായ ച, കണ്ണുപാഠമനുസരിച്ച് നമ ശംഭവേ ച മയോഭവേ ച, ഇതാണ് ആ വ്യത്യാസം. അപ്പൊ നമുക്ക് മന്ത്രം മുഴുവൻ നോക്കാം. നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച, ഇതാണ് പൂർണ്ണമന്ത്രം. എഴുതുകയാണോ? എഴുതുകയാണോ? നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച, ഇത് മാധ്യം ദിനപാഠം. അതിലെ വായ എന്ന് വരുന്നിടത്തെല്ലാം ശംഭവേ മയോഭവേ എന്നിങ്ങനെ മാറ്റിയാൽ അത് കാണുവ പാഠമാണ്. അതാവശ്യമില്ല, നമ്മൾക്ക് മാധ്യം ദിനം പോയാൽ മതി. അതാണ് സാമ്പ്രദായികമായി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ കൃത്യമായി അറിയുന്നത്. അതില് ചകാര നമ ച സമുച്ചയർത്ഥമാണ്, എല്ലാം ചേർത്ത് വരുന്നതാണ്. ആഗമങ്ങളിലും ഈ മന്ത്രം തന്നെയാണുള്ളത്. ഇതിൻ്റെ ധ്യാന ശ്ലോകം, ധ്യാനം ശിവനെ കണ്ടുകൊണ്ട് ജപിക്കാനുള്ളതാണ്. അഥ ധ്യാനം. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പൊജ്വലംഗം പരശുമഭയദം ഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്തത് സ്തുതമരഗണൈ വ്യഘ്രകൃത്തിം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. ഇതാണ് ധ്യാനം. ധ്യാനം കഴിഞ്ഞു വേണം ഓം നമ ശിവായ എന്ന് ജപിക്കാൻ. ഓരോ മന്ത്രജപത്തിലും ധ്യാനം ഉത്തമമാണ്. ഒരു ധ്യാനജപം കഴിഞ്ഞ് മന്ത്രം മാത്രം ഉരുവിടുന്നത് മധ്യമമാണ്. മധ്യമ സാധനയായാലും ഫലം കിട്ടും. കാരണം മന്ത്രം ഉച്ചരിച്ചാൽ മതി, ധ്യാനം മനസ്സിൽ നിറഞ്ഞു നിന്നാൽ മതി. ഞാൻ നിത്യവും ധ്യാനിക്കുന്നു ആരെ? മഹേശനെ. രജതഗിരിനിഭം, വെള്ളി കൊണ്ടുള്ള മാമല പോലെ. സുന്ദരേന്ദു രൂപനായ ചാരുചന്ദ്രാവതംസമായ ആ ശിവനെ ഞാനിതാ ധ്യാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ഉജ്ജ്വലങ്ങളായ രത്നം പോലെ കാണപ്പെടുന്നു, കൽപ്പിക്കപ്പെടുന്നു. ഉജ്ജ്വലങ്ങളായ അംഗങ്ങൾ രത്നം പോലെ കൽപ്പിക്കപ്പെടുന്നു എന്നും എടുക്കാം. പരശു മൃഗം, വരാഭയങ്ങളായ ഹസ്തങ്ങൾ ഒക്കെയുള്ള പ്രസന്നനായ പത്മാസനയുക്തനായ
ദേവതകൾ വാഴ്ത്തി സ്തുതിക്കുന്ന വ്യാഘ്രചർമാംബരം ധരിച്ചിട്ടുള്ള വിശ്വാദ്യനും വിശ്വവന്ദ്യനും സകല ഭയങ്ങളെയും ഹരിക്കുന്നവനും പഞ്ചവക്രത്തോടു കൂടിയവനുമായ ത്രിനേത്രനായ ശിവപെരുമാളെ ഞാൻ ധ്യാനിക്കുന്നു നിത്യവും സദാ സർവദ എന്നർത്ഥം. ധ്യാനം കഴിഞ്ഞാൽ ദേവതാ ശരീരമാണ് നമ്മൾ പറഞ്ഞ മന്ത്രം. ധ്യായേം നിത്യം മഹേശം രജത ഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പുജ്വലംഗം പരശുമഭയദ ഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്തത് സ്തുതമമരഗണൈ വ്യഘ്രകൃത്തിം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. ഇനി നമുക്ക് മന്ത്രത്തിൻ്റെയും ധ്യാന ശ്ലോകത്തിൻ്റെയും ഒക്കെ ഭാരതീയ കൽപ്പനയുടെ അപൂർവം ചില മേഖലകളിലൂടെ മാത്രം സഞ്ചരിക്കാം ഈ ഉപാസനയെ സ്വീകരിക്കുമ്പോൾ. ഇത്രയും കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടം വരെയുള്ളതൊരു ആവർത്തനമാണ്, മുൻ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. മറ്റ് ദിശകളിൽ അതിലെ ആചാര്യ ശങ്കരന്റെ പ്രകൃഷ്ടകൃതിയായ മന്ത്രാക്ഷരങ്ങളെ വെച്ചുള്ള സ്തുതിയെ അവലംബമാക്കി കുറച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. റൈറ്റ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഖാരായ നമശിവായ തുടങ്ങിയ ശ്ലോകങ്ങളെ അവലംബിച്ചാണ് നമ്മൾ ചെറുതായി പറഞ്ഞു വെച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അമൈ റൈറ്റ്? നിങ്ങൾ മറന്നുപോയി എന്ന്. കൊല്ലം രണ്ടായെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വന്നില്ല. കഴിഞ്ഞ വർഷം വേറൊരു പരിപാടിക്കാണ് വന്നത്, ശിവരാത്രിക്കല്ലെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമാണ് നമ്മൾ വന്ന് ഇത് പറഞ്ഞു പോയതെന്നാണ് എൻ്റെ ഒരു ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മയാണ്. ഈ ഓർമ്മയ്ക്ക് തെറ്റുപറ്റാണ്. ഉണ്ടായിരുന്നവർ എല്ലാവരും പുതിയ ആളുകളാണോ? അതെ, ഞാനങ്ങനെ ഒന്ന് വന്നു പോയെന്നാണ് എൻ്റെ ഓർമ്മ. മന്ത്രം ഇത് തന്നെയായിരുന്നു എന്നാണ്. അതിൽ ശിവഭജനത്തിൻ്റെ പ്രാധാന്യം കലികാലത്തെ ഏറ്റവും ഉത്തമ ഗ്രന്ഥങ്ങളിലൊന്നായ ഭാഗവതം പോലും എടുത്തു പറയുന്നുണ്ട്. അതിൽ മന്ത്രത്തിൻ്റെ സ്വരൂപം ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. നമശിവായ മന്ത്രത്തിൻ്റെ നാഭിർ നമസ്തേ ശ്വസനം നമസ്വൻ സൂര്യശ്ചജം ശുഷി ജലം സുതേജ പാരാവരാത്മാശയണം നവാത്മാ തവാത്മാ സോമോ മനോദ്യൗ ഭഗവൻ ശിരസ്തെ കുക്ഷിസമുദ്രാഗിരയോസ്തി സംഘ രോമാണി സർവൗഷധിവിരുധസ്തെ ഛന്ദംസി സാക്ഷത് തവ സപ്തധാതവ സ്ത്രീമയാത്മൻ ഹൃദയം സർവധർമ്മ മുഖാനി പഞ്ചോപനിഷദസ്തവേശ ോത്തരമന്ത്രവർഗ യസ്തശിവാഖ്യം പരമർത്ഥതത്വം ദേവസ്വയം ജ്യോതി ശിവസ്ഥിതസ്തേ. ഭാഗവതം പറയുന്നതാണ് നാഭിർ നമസ്തേ നഭസ്തേ. നാഭി നഭസ്സാണ് ആകാശം.
നമശിവായ എന്ന ശിവസ്വരൂപത്തിൻ്റെ നാഭി നാഭികമലം ആകാശമാകുന്നു. ശ്വസനം നഭസ്വാൻ വായു ശ്വാസമാകുന്നു. സൂര്യശ്ച ചംശുംഷി അച്ച പ്രയോഗിച്ചിരിക്കുന്നത് നോക്കണം. സൂര്യൻ ചന്ദ്രൻ അഗ്നി അല്ലെങ്കിൽ സൂര്യൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം മൂന്ന് കണ്ണുകളോട് കൂടിയവനാണ് ശിവൻ. ശിവന്റെ കണ്ണുകൾ സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ്. അതുകൊണ്ടാണ് സൂര്യശ്ച ചക്ഷുംഷി ജലം സ്മരേതാം. സൂര്യനും ചന്ദ്രനും അഗ്നിയും ചക്ഷുസും ജീവികൾക്ക് ആശ്രയം, അത് അഹങ്കാരവും. പരാവരാത്മാശ്രയണം തവാത്മാ ജീവികളുടെ ആശ്രയം, ആത്മാശ്രയം, അതാണ് അങ്ങയുടെ അഹങ്കാരം. സോമം മനസ്സാണ്. സോമോ മനോദ്യൗർ ഭഗവൻ ശിരസ്തേ. സ്വർഗമാണ് അങ്ങയുടെ ശിരസ്. ദൗലോകം ദ്വിലോകം ശിരസ്. കുക്ഷി സമുദ്രം സമുദ്രമാണ് കുക്ഷി വയറ്. കുക്ഷി സമുദ്ര ഗിരയോസ്തി സംഘാ പർവ്വതങ്ങൾ അങ്ങയുടെ അസ്ഥി കൂട്ടങ്ങളാകുന്നു. രോമാണി സർവൌഷധി വിരുധസ്തേ അങ്ങയുടെ രോമങ്ങളാണ് ഔഷധികളും വിരുദ്ധുകളും. പടർന്നു കയറുന്നവയും നേരെ നിൽക്കുന്നവയുമായ ഔഷധികളെല്ലാം അങ്ങയുടെ രോമങ്ങളാകുന്നു. രോമാണി സർവൌഷധി വിരുധസ്തേ ഛന്ദാംസി സക്ഷത്തവ സപ്തധാതവ അങ്ങയുടെ രസം രക്തം മാംസം മേദസ് അസ്ഥി മജ്ജ ശുക്രം തുടങ്ങിയ ഏഴു ധാതുക്കൾ ഏഴ് ഛന്ദസ്സുകളാകുന്നു. വൈദിക ഛന്ദസ്സുകൾ അനുഷ്ടുഭം ദ്രഷ്ടുഭം തുടങ്ങി സപ്ത ഛന്ദസ്സുകൾ അങ്ങയുടെ സപ്തധാതുക്കളാകുന്നു. ത്രൈമയാത്മൻ വേദത്രയം അങ്ങയുടെ ശരീരമാകുന്നു. ഹൃദയം സർവധർമ്മ സർവധർമ്മങ്ങളും അങ്ങയുടെ ഹൃദയമാകുന്നു. യത്തശ്ചിവഖ്യം പരമർത്ഥതത്വം ദേവസ്വയം ജ്യോതിരിവസ്ഥിതസ്ഥേ ഒരു വരി വിട്ടു. മുഖാനി പഞ്ചോപനിഷദസ്തവേശ യസ്ത്രി ശ്രിംശദഷ്ടുത്തരമന്ത്രവർഗ യത്തശ്ചിവഖ്യം പരമാർത്ഥതത്വം ദേവസ്വയം ജ്യോതിരിവസ്ഥിതസ്ഥേ. വേദത്രയം അങ്ങയുടെ ശരീരം, ഹൃദയം സർവധർമ്മം, സദ്യോജാതൻ തുടങ്ങിയ അഞ്ചും അങ്ങയുടെ മന്ത്രമുഖങ്ങളാകും. അക്ഷരങ്ങൾ അതിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നമശിവായ അത് സദ്യോജാതാദി മുഖത്തോടു കൂടിയതാണ്. എവിടെയാണ് ഈ ശിവൻ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ള ശിവൻ, ഭാഗവതാദി പ്രസിദ്ധമായ ഈ ശിവൻ എവിടെയാണിരിക്കുന്നത്?
എളുപ്പത്തിലുള്ള ഉത്തരം ചിദംബരത്തിലിരിക്കുന്നു. സമയം കിട്ടുമെങ്കിൽ നേരെ പോകേണ്ടത് അങ്ങോട്ടാണ്. പുറത്തായും അകത്തായും ചിദ് അംബരം, ബഹിരാകാശം. അകത്ത് അകത്ത് കണ്ടാൽ അത് നിഷ്കളമായ നിർഗുണമായ മന്ത്രോപാസന. ഹൃദയത്തിനകത്ത് കാണാൻ പറ്റില്ലെങ്കിൽ വണ്ടി പിടിക്കുക, രാവിലെ ചിദംബരത്തിലെത്തുക. ആ ചിദംബരം വെളിയിലാണ്. പോയിട്ടുണ്ടോ ഇല്ല? പോയിട്ടുണ്ടോ ഇല്ല? കാശുണ്ടാക്കുന്നത് ഇതിനൊന്നും അല്ലല്ലോ. ഉണ്ടാക്കുന്ന കാശിൽ കുറച്ച് മാറ്റി വെച്ച് പ്രായമെത്തി മരിക്കുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ പോകണം. ഒരു ശിവരാത്രിയിലെങ്കിലും അവിടെ ചെല്ലണം. എന്താണ് അവിടെ നടക്കുന്ന ചടങ്ങുകളും നോക്കണം. ഈ നമശിവായയുടെ വ്യാഖ്യാനം തന്നെയാണ് എല്ലാ ചടങ്ങും. ചിദംബരനാഥനാണ് ശിവൻ. ചിദംബരം, ദഹരാകാശം, ഹൃദയാകാശം. ഹൃദയാകാശസ്ഥിതനായ ചിദംബരമൂർത്തിയെ അവിടെ ശിവൻ ഇരിക്കുന്ന അവിടെയാണ്. ശിവപെരുമാളെ കാണണമെങ്കിൽ അഞ്ച് കണ്ണുകളും അടയ്ക്കുക. അഞ്ച് കണ്ണുകൾ ശ്രോത്രേന്ദ്രിയം, സ്പർശനേന്ദ്രിയം, ദർശനേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം. അഞ്ചു അടയ്ക്കുക, അരിഞ്ഞ് കീഴ്മറിക്കുക. ഒളിമുതലം പഴം അഞ്ചുമുണ്ട്, നാറുന്നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞ് കീഴ്മറിക്കുക. അപ്പൊ ഈ ശരീരത്തിന്റെ സ്വഭാവം മാറും, ഇത് തിരുവുരുവാകും. അകക്കണ്ണ് തുറക്കും, അന്തർമുഖനാവും. ബ്രഹ്മാവ് സൃഷ്ടിച്ചതിൽ നിന്ന് മാറും. പരാഞ്ജി ഖാനി വിതൃണ സ്വയംഭൂ തസ്മത് പരം പശ്യതി അന്തരാത്മൻ. അതങ്ങ് മാറിയിട്ട് കശ്ചിദ്ധീര, ഏതോ ഒരു ധീരൻ. പ്രത്യേകാത്മാനമൈച്ഛദാവൃത്ത ചക്ഷു അമൃതത്വമിച്ഛൻ. അപ്പൊ ഈ കാഴ്ചയൊക്കെ മാറും. കണ്ണിനെ അരിഞ്ഞു മടക്കുക. എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും ക്ഷണികങ്ങളാണ്. ഇത് ക്ഷണികമല്ല. അപ്പോൾ ഈ പ്രപഞ്ചവിന്യാസങ്ങളോടുകൂടി ആകാശവും വായുവും അഗ്നിയും സൂര്യചന്ദ്രന്മാരും നക്ഷത്രരാശികളും എല്ലാം ചേർന്ന് നടത്തുന്ന സനാതന നൃത്തം യാതൊന്നാണോ ശിവപ്പെരുമാൾ താണ്ഡ്യ ഋഷിക്ക്. താണ്ഡ്യ ഋഷി ശിവന് കാവൽക്കാരനായി നിൽക്കുന്ന പെരന്തോ നന്ദികേശ്വരൻ, മഹാജ്ഞാനിയും മഹാഭക്തനും മഹാഗുരുവുമായ നന്ദികേശ്വരൻ. മാഹേശ്വര സൂത്രങ്ങൾക്ക് മഹാഭാഷ്യം രചിച്ച നന്ദികേശ്വരന്, പെരുമാളുടെ ഡമരുവിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളിൽ നിന്ന് വ്യാകരണ സൂത്രം രചിച്ചുവെങ്കിൽ മഹാവ്യാകരണ ഭാഷ്യം മാഹേശ്വര സൂത്രത്തെ അവലംബിച്ച് രചിച്ച പണ്ഡിതോത്തമനായ നന്ദികേശ്വരന്, പെരുമാൾ ഉപദേശിച്ചു കൊടുത്ത നൃത്തലക്ഷണം, അത് താണ്ഡ്യൻ
ഭരതൻ ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാണ് താണ്ഡവം എന്ന് പേർ വരുന്നത്. മന്ത്രം ഉപാസിക്കുമ്പോൾ താണ്ഡവവും താണ്ഡവ ലക്ഷണവും താണ്ഡവ സ്മൃതിയും താണ്ഡവ ദർശനവും ഉണ്ടാവും. രാവണൻ ഒരു ശിവരാത്രിയിൽ കണ്ടാണ് എഴുതിയത്. ജടാ കടാക സംഭ്രമ ഭ്രമം നിലിംബ നിച്ചരി വിലോല വീചി വല്ലരി. കാണാൻ പറ്റും ആ അംഗചലനങ്ങളെല്ലാം പ്രപഞ്ച ചലനമാണ്. ലോകജനതയ്ക്ക് ഭാരതം നൽകിയ മഹാകാവ്യശാസ്ത്രവും മഹാശാസ്ത്ര മഹാകാവ്യവുമാണ് താണ്ഡവം. അത് കാണുന്ന ദിനമാണ് ശിവരാത്രി. ഈ രാത്രിയിൽ കാണണം, കണ്ടില്ലെങ്കിൽ കണ്ണുകൾ ചൂടുന്ന് കളയണം. കാരണം അത് കാണാനാണ് ഈ ജന്മം. ഈ കണ്ണുകളുണ്ട്, എന്തെല്ലാം കണ്ടു, എന്തു പ്രയോജനം? സംഘർഷവും സംഭീതിയും സദാചാര വൈരുദ്ധ്യവുമല്ലാതെ ഈ കണ്ണ് കണ്ടതുകൊണ്ട് എന്ത് നേടി? ആശാൻ പറഞ്ഞ പോലെ, കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു ആശു, മണ്ണാകും ഈ മലര്, വിസ്മൃതമാകും ഇപ്പോൾ, എണ്ണിയിടുക, ആർക്കും ഇതു തൻഗതി. ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? മാറി മാറി കണ്ടിട്ട് എന്താ കാര്യം? ദൃഷ്ടനഷ്ടമായി ജഗത്. അതാണ് ആശാൻ ഉദ്ദേശിക്കുന്നത്, ദൃഷ്ടനഷ്ടമായി ജഗത്. അതിനെ കണ്ട് കണ്ട് കണ്ണിനെ ക്ഷയിപ്പിക്കുന്നതിന് മുമ്പ് സജീവമായൊരു കാഴ്ചയ്ക്ക് അന്തരിന്ദ്രിയ ദൃഷ്ടി തുറന്ന് ശിവപെരുമാന്റെ ആനന്ദ നടനം കാണാൻ, അനവദ്യ നടനം കാണാൻ മഹാതാണ്ഡവ മഹാനടനം കാണാൻ അതിന് തയ്യാറാക്കേണ്ട രാത്രി. പാരമ്പര്യ സ്രോതസ്സുകൾ മഹാതാണ്ഡവ മഹാമുഹൂർത്തത്തിൽ വച്ചാണ് ശിഷ്യന്മാർക്ക് മഹാദീക്ഷയുടെ മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊടുക്കുന്നത്. ഭാരതഭൂമിയുടെ മഹത്വം അതാണ്. അവിടെയാണ് ഗുരു ആജ്ഞാചക്രാന്തരാളസ്ഥനായ ശിവപ്പെരുമാളെ ആനയിച്ചു കൊണ്ടുവന്ന് അനുഭൂതിയുടെ അഗാധ നിമിഷങ്ങൾ തന്ന് ആനന്ദം അനുഭവിപ്പിച്ചു വിടുന്നത്. എന്നിട്ട് മന്ത്രം ഉപാസിക്കുമ്പോഴാണ് ശിവടമരുവിൽ നിന്ന് മന്ത്രപ്രഘോഷം സദാ കണ്ഠങ്ങളിൽ മുഴങ്ങുന്നത്, വിശുദ്ധിയിൽ മുഴങ്ങുന്നത്. കർണങ്ങളിൽ എന്നല്ല ഞാൻ പദം ഉപയോഗിച്ചത്. അതിൻ്റെ അനുഭൂതിയുടെ സുന്ദര സുരഭിര രാത്രിയാണ് ശിവരാത്രി. പറ്റുമെങ്കിൽ സമയം വിഷയം കണ്ടു വാർദ്ധക്യമായി, ഇനിയൊരു ജന്മത്തിനിട നൽകരുത്. ഈ കളി മതിയായില്ലേ? കാണേണ്ടത് കണ്ട് സായുജ്യം നേട്. വളരെ ഭംഗിയായാണ് ഭാരതീയ ഐതിഹാസികത നിങ്ങളോട് പറയുന്നത്.
അപ്പൊ എവിടെയാണ് ശിവൻ? ചിദ് അംബരത്തിൽ. അതിനെ ദഹരവിദ്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് സാമ്പ്രദായികന്മാർ കൊണ്ട് നടക്കുന്നത്, ദഹരവിദ്യ. മറ്റൊരു പേരുണ്ടതിന്, ദഹരവിദ്യ. പക്ഷി പറക്കുന്നത് പോലെയുള്ള വിഹംഗമ മാർഗത്തിൽ പോകുന്ന വിദ്യ. ആ വിദ്യ ഉപനിഷത്തുകളും മറ്റും ഗംഭീരമായി പറയും. ഓം അഥ യദിദമസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ഡരീകം വേസ്മ ദഹരോ അസ്മിൻ അന്തരാകാശ തസ്മിൻ അന്തരാകാശ തസ്മിൻ അദന്തസ്തദേവേഷ്ടവ്യം തദ്ഭാവ വിജിജ്ഞാസിതവ്യ ഇതി. ഉപനിഷത്ത് പറയുന്നതാണ്. ഏതൊന്നിനെയാണ് അറിയേണ്ടത്? ബ്രഹ്മപുരത്തിൽ, ദഹരാകാശത്തിൽ, ഹൃത്പുണ്ഡരീകത്തിൽ, അവിടെയാണ് ഇതിരിക്കുന്നത്. ആ അന്തരാത്മാവിനെ കാണുക, അതാവുക. അതിനെ മാത്രമാണ് അറിയേണ്ടത്. തത് ഭാവ വിജിജ്ഞാസിതവ്യമിതി ചാന്ദോഗ്യം. ചാന്ദോഗ്യ ഉപനിഷത്ത് അതിമനോഹരമായി പറയുന്നതാണ്. ചിദംബര മാഹാത്മ്യവും ഇത് തന്നെ പറയും. കേട്ടിട്ടുണ്ടോ ചിദംബര മാഹാത്മ്യം? അങ്ങനൊരു കൃതി കേട്ടിട്ടുണ്ടോ? ചിദംബര മാഹാത്മ്യം എന്നൊരു കൃതിയുണ്ട്. ബാഹ്യ ചിദംബരത്തെ കുറിച്ചുള്ളതാണ്, പക്ഷേ ആന്തര ചിദംബരത്തെ കുറിച്ചാണ് പറയുന്നത്. ദഹ്രം വിഭാവം പരമേ പരവേസ്മഭൂതം ഹൃത്പുണ്ഡരീകം പുരമധ്യസംസ്തം തഥാവിദഹ്രം ഗഗനം വിശോകം തസ്മിൻ യദം തസ്തദുപാസിതവ്യം. ഏതിനെയാ ഉപാസിക്കേണ്ടത്? പാപലേശമില്ലാത്ത വിശുദ്ധമായ ഹൃത്പുണ്ഡരീകത്തില്, പുരമധ്യത്തില്, ശോകമോഹങ്ങളില്ലാത്ത ഏതൊരു ഭാവമോ അതിനെയാണ് ഉപാസിക്കേണ്ടത്. ദഹ്രം വിഭാവം പരവേസ്മഭൂതം ഹൃത്പുണ്ഡരീകം പുരമധ്യസംസ്തം തഥാവിദഹ്രം ഗഗനം വിശോകം തസ്മിൻ യദം തസ്തദുപാസിതവ്യം. ഏതൊന്നാണോ ആ ഒന്നിനെ, അതിനെയാണ് ഉപാസിക്കേണ്ടത്. അത് അതിൻ്റെ വിശ്വരൂപം എന്താണ്? ഭാരതീയർക്ക് ഇത് ഹൃദയത്തിലിരുന്നാൽ പോരാ. ഹൃദയത്തിലുള്ള എല്ലാത്തിനും ബാഹ്യമായ രൂപമുണ്ട്. ബാഹ്യമായ രൂപം വരാത്തതൊന്നും ഹൃദയത്തിലുണ്ടാവുകയോ ശബ്ദരൂപത്തിലുണ്ടാവുകയോ ചെയ്യില്ല.
അതുകൊണ്ട് ഭാരതീയ ഋഷിമാർ സദാ ഉപാസിക്കുവാൻ ബാഹ്യത്തിലും അത് കാണാൻ ഇഷ്ടപ്പെട്ടു. ശ്രീപർവതം ശിരസ്ഥാനേ കേദാരം തുലലാടകേ വാരാണസി മഹാപ്രജ്ഞ ഭ്രുവോർ ഗ്രാണിസ്യ മധ്യമേ കുരുക്ഷേത്രം കുജസ്ഥാനം പ്രയാഗം ഹൃത്സരോരുഹേ ചിദംബരം തുഹൃന്മധ്യേ ആധാരേ കമലാലയം. ഇങ്ങനെയാണ് അവർ ശിവപെരുമാളെ കണ്ടത്. നേരത്തെ ഭാഗവതത്തിൽ നമ്മൾ കണ്ടു, നാഭി എന്താണ്, കണ്ണെന്താണ് ഇല്ലേ? ഇത് കുറച്ചുകൂടെ താന്ത്രിക യുക്തിയിലേക്ക് മാറിയിട്ടുണ്ട്. തന്ത്രാഗമ രീതിയിൽ കാണുന്നവർക്ക് ശ്രീപർവതം ശിരസ്ഥാനേ കേദാരം തുലലാടകേ വാരാണസി മഹാപ്രജ്ഞ ഭ്രുവോർ ഘ്രാണിസ്യ മധ്യമേ കുരുക്ഷേത്രം കുജസ്ഥാനം പ്രയാഗം ഹൃത്സരോരുഹേ ചിദംബരം തുഹൃന്മധ്യേ ആധാരേ കമലാലയം. കേക്കാനെങ്കിലും സുഖമുണ്ടോ? കേക്കാനെങ്കിലും സുഖമുണ്ടോ? അത് രണ്ടാമത്തെ കാര്യമാണ്. കേൾക്കാൻ സുഖമുണ്ടെങ്കിൽ അർത്ഥം തോന്നുന്നത് കൊണ്ടാണ് സുഖമുണ്ടാകുന്നത്. സുഖം ഒന്നും അറിയാതെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ കേൾക്കുമ്പോൾ സുഖമുണ്ടാകുന്നെങ്കിൽ അർത്ഥം തേടേണ്ടതില്ല, സുഖം അനുഭവിച്ചാൽ മതി. കേട്ടിട്ട് സുഖം വരാത്തത് അർത്ഥം തേടി സുഖം ഉണ്ടാക്കുമോ? ഇതാണ് പ്രാചീനർ മന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞത്. കേൾക്കുമ്പോഴേ സുഖം തരുന്നതിനെ വിട്ട് ദുഃഖിക്കുവാൻ അർത്ഥം തേടി അലയുന്ന മനുഷ്യന്റെ കഥ എന്താണ്? നിങ്ങൾക്ക് എന്നോട് എന്തു തോന്നുമെന്ന് എനിക്കറിയില്ല. ശ്രീപർവതമാണ് ശിരസ്. ശ്രീപർവതം ശിരസ്ഥാനേ, ശ്രീപർവതം ശിരസാകുന്നു. കേദാരം നെറ്റിത്തടമാകുന്നു. അപ്പൊ ശ്രീപർവതം ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഉത്തുംഗ ഹിമവാൻ, അതിൽ നെറ്റിത്തട സ്ഥാനത്ത് കേദാരം വരും. കേദാരത്തിലാണ് നിങ്ങളെ നെറ്റിത്തടം കാണാൻ പോകുന്നത്. കേദാരം തു ലലാടകേ, ലലാടം നെറ്റിത്തടം. ശ്രീപർവതം സ്ഥിരസ്ഥാൻ ശിരസ്ഥാനെ കേദാരം തു ലലാടകേ. ഇങ്ങനെ ശിവനെ ഒന്ന് ഭാവിച്ചു നോക്കിയേ. ഭാവനയൊക്കെ അറ്റുപോയിട്ടുണ്ടാവും ഈ സീരിയലെല്ലാം കണ്ട്. നല്ല ഭാവനകളെ കളയാനാണ് നിങ്ങളുടെ ആധുനിക സാഹിത്യ നവകാരന്മാരെല്ലാം കഥയും കവിതയും എഴുതിയത്. കേദാരം എന്ന് പറഞ്ഞാൽ നിങ്ങള് ചതുർധാമ യാത്രയ്ക്ക് പോകുമ്പോൾ കാണുന്ന കേദാരം. ഹിമാലയത്തിൻ്റെ താഴ്വാരമായില്ല, മുകളിൽ നെറ്റിത്തടമാണ്. കേദാരം തു ലലാടകേ വാരാണസി ഭൂമധ്യം. ഭാരതം മൊത്തം എടുക്കുക, ശിവൻ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ശ്രീപർവതം ശിരസ്, കേദാരം നെറ്റിത്തടം, വാരാണസി ഭൂമധ്യം, പുരികക്കൊടി, പുരികക്കൊടികളുടെ നടുക്ക്, ഭ്രുവോർ മധ്യം, വാരാണസി.
കുരുക്ഷേത്രം കുജസ്ഥാനം മാറിടാം. നഞ്ച് അത് കുരുക്ഷേത്രം. പ്രയാഗം ഹൃത് സരോരുഹേ, അതില് പ്രയാഗ നഞ്ച്, ചിദംബരം ഹൃദയമധ്യം, ചിദംബരം തുഹൃന്മധ്യേ ആധാരേ കമലാലയം. തിരുവാരൂർ തമിഴ്നാട്ടിൽ തന്നെയാണ് തിരുവാരൂർ. അത് മൂലാധാരം. ഭാരതത്തെ വെച്ചുകൊണ്ട് ശിവനെ ഒന്ന് കണ്ടാൽ, ഈ മന്ത്രങ്ങളെ ഒന്ന് കണ്ടാൽ, മന്ത്രങ്ങളെ ഇതിനോട് അക്ഷരങ്ങളായി നമുക്ക് പുറകെ കൊണ്ടുവരാം. അതിൽ ഹൃദയമധ്യത്തിലാണ് ഉപാസനയുടെ കേന്ദ്രമെന്നുള്ളത് കൊണ്ട് ചിദംബരത്തെയാണ് അത് പറയുന്നത്. ഹൃന്മധ്യം. ചിദംബരത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഏഴ് മണിക്ക് എന്നിട്ടുണ്ടോ? ഏഴ് മണിക്ക്, ഏഴ് മണിക്ക് അവിടുത്തെ ചിത്സഭയെല്ലാം അടച്ചൊരു പൂജ കണ്ടിട്ടുണ്ടാവോ? ഏ കണ്ടിട്ടുണ്ടാവോ? അവിടെ നിന്നാൽ ഇത് ബോധ്യമാവും. ചിത്സഭയെല്ലാം അടയ്ക്കും. സഭാപതിയായ ശിവനെ എഴുന്നള്ളിച്ചുകൊണ്ട് എന്നിട്ടൊരു പൂജയുണ്ട് ശിവകാമസുന്ദരിയോടൊപ്പം. ശിവകാമസുന്ദരിയെ അവിടെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ അതിൻ്റെ ബാഹ്യ ഉപാസനാരീതികളാണ്. ഞാൻ രണ്ടും ചേർത്താണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ബാഹ്യ ചിദംബരത്തിൽ നിന്ന് ശിവകാമസുന്ദരിയോടൊപ്പം ശിവപ്പെരുമാളിനെ എഴുന്നള്ളിച്ച് ആരാധിക്കുന്ന, ഹൃത്പത്മത്തിൽ ശിവപ്പെരുമാൾ ഇരിക്കുന്നുവെന്ന് സങ്കല്പിക്കുന്ന ബാഹ്യ ചിദംബരത്തെയും, അതല്ല നിങ്ങൾക്ക് ബുദ്ധി കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃത്പത്മത്തിലിരിക്കുന്ന ശിവപ്പെരുമാളെയും സങ്കല്പിച്ചത് കൊണ്ടുപോകാം. കാരണം രണ്ടു തരം ഭക്തന്മാരുണ്ടാകുമെന്നോർത്താണ് ഞാൻ രണ്ടും സൂചിപ്പിക്കുന്നത്. അതല്ല ഒന്ന് മതിയെങ്കിൽ ഒന്നിൽ കൂടെ തന്നെ പോവാം. കാരണം പണ്ഡിതന്മാരുള്ള ഒരു ആശ്രമമാണിത് എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ദേഹരാകാശത്തെ പറഞ്ഞത് എങ്കിൽ സാധാരണക്കാരായ ജനങ്ങളും വന്നിട്ടുണ്ടാവും. ആ മൈ റൈറ്റ്? കുറവായിരിക്കുമോ? ഏ ഏ വളരെ കുറവായിരിക്കും ആശ്രമമൊക്കെ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ഉണ്ടാവും. ശരിയായിരിക്കുമോ എൻ്റെ നിഗമനം? ഏ അവർക്ക് ഈ ഹൃത്പത്മത്തിലേക്കൊക്കെ ഏകാഗ്രമാകാൻ പിള്ളേരും കുടുംബമൊന്നും പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു എന്ന് വരില്ല. അപ്പോ ഒരു ബാഹ്യ ഉപാസന, അവിടുന്ന് പയ്യെ കയറി പോവും. സകല ഉപാസന, അത് അടുക്കിൽ പറഞ്ഞാൽ മൂലാധാരം തിരുവാലൂർ. ശരിക്കതിനർത്ഥം പറഞ്ഞാൽ മഹി മൂലാധാരത്തിൽ പൃഥ്വി. മൂലാധാരം പൃഥ്വി, മൂലാധാരത്തിൽ പൃഥ്വി. മഹിം മൂലാധാരേ കമപി ജലം മണിപൂരേ സ്വാധിഷ്ഠാനേ ഹുതവഹം. എവിടെ അങ്ങനെ പഠിച്ചേ? ആചാര്യശങ്കരന്റെ ആചാര്യശങ്കരന്റെ ആനന്ദലഹരി. ആ സൗന്ദര്യലഹരി പോരാം.
കാരണം സൗന്ദര്യമല്ല അതിനുള്ളത്, ആനന്ദമാണ്. അതുകൊണ്ട് ആനന്ദലഹരിയിൽ ആചാര്യശങ്കരൻ ചക്രങ്ങളെ കാണുന്നുണ്ട്. ലളിതാസഹസ്രനാമകാരൻ ഭാസ്കരരായൻ അതിൻ്റെ ഉപാസനയിലൂടെ പോയി വ്യാഖ്യാനം രചിക്കുമ്പോൾ കോടി യോഗിനീ ഗണ സേവിതയായി നിൽക്കുന്ന ദേവിയെ ഹൃദംബരത്തിൽ കണ്ട് യോഗിനികളെ എണ്ണി സഹസ്രാരംബുജാരൂഢയായി സുധാസാരാഭിവർഷിണിയായി തടില്ലതാ സമരുചിയായി ഷഡ്ചക്രോപരി സംസ്ഥിതയായി നിൽക്കുന്ന ആ ശിവകാമസുന്ദരിയെ ദർശിക്കുന്നുമുണ്ട്. ഇതൊക്കെ സർവാനന്ദകരമാണെന്ന് ശങ്കരൻ സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ബാഹ്യമായി ക്ഷേത്രമെന്ന നിലയിൽ തിരുവാലൂർ ഭൂതസഞ്ചയമെന്ന നിലയിൽ പൃഥ്വി മൂലാധാരം സ്വാധിഷ്ഠാനം ജംബുകേശ്വരം അഗ്നി ജംബുകേശ്വരം അവിടെ അഗ്നി മണിപൂരകം തിരുവണ്ണാമല അവിടെ ജലം അനാഹതം ചിദംബരം അവിടെ ആകാശം വിശുദ്ധി കാളഹസ്തി അവിടെ വായു ആജ്ഞ വാരാണസി അവിടെ സദാശിവൻ മനോമയി സ്ഥാനം. ഇത് വെച്ചാണ് ആനന്ദ നടനത്തെ താണ്ഡ്യ മഹർഷി രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമശിവായ പഠിക്കുമ്പോൾ താണ്ഡവത്തിൻ്റെ താളലയങ്ങളോടുകൂടിയതാണ്. മന്ത്രമതിൻ്റെ ആനുഭൗതിക സൗഭഗങ്ങളോടുകൂടി ഹൃദയാന്തരത്തിലേക്ക് ഋഷ്യനുഗ്രഹം നേടി ചന്തോബദ്ധമായി കൊണ്ടുവന്നാൽ അനുഭവിക്കുന്ന ആനന്ദത്തിന് അതിരില്ല. അതാണ് പൂർവസൂരികൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉപാസനയുടെ ഏറ്റവും ഉദാത്തമായ നടനമാണ് താണ്ഡവം. അത്യന്ത മഹത്വപൂർണമായ കവിത, അത്യന്ത മഹത്വപൂർണമായ ശാസ്ത്രം. അതുകൊണ്ടാണ് ശാസ്ത്ര മഹാകാവ്യമെന്നോ മഹാകാവ്യ മഹാശാസ്ത്രമെന്നോ നിങ്ങൾക്കതിനെ വിളിക്കാം. സൃഷ്ടിയും സ്തുതിയും സംഹാരവും എല്ലാം സമ്മേളിക്കുന്ന നാല് കൈകൾ രണ്ട് കാലുകൾ താണ്ഡവത്തിൽ പങ്കെടുക്കുന്നത് അത്രയാണ്. ചിദംബരത്തെ കനകസഭയിൽ നടത്തിയ നൃത്തമാണ് നമശിവായ എന്ന ആനന്ദ നടനം. എല്ലാ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലും ഇതിൻ്റെ രൂപമുണ്ട്. ഒട്ടെല്ലാ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലും ഇത്രയധികം പ്രചാരം എങ്ങനെ ഇതിന് ലഭിച്ചു? ആരിത് പ്രചരിപ്പിച്ചു? ആ കാലങ്ങളിൽ വ്യത്യസ്ത രാജാക്കന്മാരും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളും ഒക്കെ ഇതിനെ എങ്ങനെയാണ് നെഞ്ചിലേറ്റിൽ അളിച്ചത്? എന്താണിതിൻ്റെ ഉപാസന? ഇങ്ങനൊരു സംസ്കാരമൊന്നും ഇല്ലായിരുന്നുവെന്ന് അടച്ചധിക്ഷേപിക്കുവാനും വിശ്വസിക്കുവാനും ഒരുങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ രജതരേഖകളല്ലേ എത്രയോ കോടി ഇന്ന് മുടക്കിയാൽ പറ്റില്ലാത്ത വിധം കിടക്കുന്നത്? നടന്നു നോക്ക്. ആംഗലേയ പുസ്തകങ്ങളിൽ കോറിയിട്ട വരികൾ വായിച്ച് വിശ്വസിക്കുന്നതിനപ്പുറം ഈ മണ്ണിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്.
പഞ്ചാക്ഷരിയുടെ താളം പിടിക്കുന്ന തൂണുകളും പഞ്ചാക്ഷരമുതിർക്കുന്ന ഗോപുര കവാടങ്ങളും ആയിരം മനുഷ്യായുസ് കൊണ്ട് സാധിക്കാത്തത്ര കല്ലുകൊണ്ട് കവിത എഴുതിയ പൂർവസൂരികളുടെ തപസ്സിനെ മനസ്സിലാകുമെങ്കിൽ കണ്ണു തുറന്നു നോക്കാം. കുളിക്കാതെയും നനയ്ക്കാതെയും ജീവിച്ച പാശ്ചാത്യന്റെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്ന അർത്ഥശൂന്യങ്ങളായ വാക്കുകൾക്ക് ശാസ്ത്രമെന്ന് നൽകിയ ആധുനിക തലമുറ തിരിഞ്ഞൊന്ന് നോക്ക്. പൂർവസൂരികൾക്ക് എന്ത് കഴിയുമായിരുന്നു എന്ന് ഒരു തവണ സഞ്ചരിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. മെല്ലെ ഒന്ന് സഞ്ചരിക്കുക. പൈസ തീരെ ഇല്ലെങ്കിൽ ഭിക്ഷ എടുക്കുക. കാരണം ഭിക്ഷാടനത്തിൻ്റെ എക്കാലത്തെയും കുലഗുരുവായ ഭിക്ഷുവിനെ കാണാൻ സ്വന്തം കാശു വേണമെന്നില്ല. തെണ്ടിയെ കാണാൻ പോകുമ്പോൾ തെണ്ടിപ്പോയാലും മതി. പറ്റില്ലെങ്കിൽ ഈ പോക്കിന് മോഷ്ടിക്ക്, കുഴപ്പമില്ല. കാരണം അദ്ദേഹം സ്തേനാനാം പതിയാണ്. ഈ കാര്യത്തിനേ ചെയ്യാവൂ. കാരണം നല്ല ശിവരാത്രി, ശുഭരാത്രി. ആ ചിദംബരത്തെ കനകസഭയിൽ നടത്തിയതാണ് ആനന്ദ താണ്ഡവം. ദക്ഷിണാന്ത്യയിലെ എല്ലാ ക്ഷേത്രത്തിലും കാണാം അതിൻ്റെ രൂപം. പ്രത്യേകിച്ച് ചോളരാജ്യത്ത്, ചോളന്മാരായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകർ. അതിലൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ നൃത്തത്തെക്കുറിച്ച്. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ദാരുക വനത്തിലൂടെ ശിവൻ അതീവ സുന്ദരനായി നടന്നു പോവാണ്. കൂടെയുള്ളത് വിഷ്ണു മോഹിനി, രണ്ടുപേരുടെയാ പോകുന്നത്. കൂട്ടത്തിൽ അനന്തനും മൂന്ന് പേരും കൂടെ ഇങ്ങനെ നടക്കുക. പോകുന്ന ഒരു വലിയ കാര്യത്തിനാണ്. തങ്ങളുടെ ഭാര്യമാരിൽ അതീവ വിശ്വാസവും ഭാര്യമാരുടെ ചാരിത്രത്തെക്കുറിച്ച് അഹങ്കാരവുമുള്ള ഋഷിമുനിമാരെ പരീക്ഷിക്കുന്നതിനുള്ള യാത്രയാണ്. കേട്ടിട്ടില്ല? അതടിപ്പ. ശിവരാത്രിക്ക് വലിയ പ്രാധാന്യമുള്ള കഥയായതുകൊണ്ട് നിങ്ങൾ കേൾക്കാതിരിക്കില്ല. ദാരുക വനമാണ്, നിബിഡമായ വനം. അതിൽ ഋഷിമാരും മുനിമാരും അവരുടെ പത്നികളുമൊക്കെ ഇരിക്കുന്ന സ്ഥലത്തുകൂടെ അതീവ തേജസ്വിയായ യുവകോമളനായ ശിവൻ, അത്യന്തമോഹിനിയായ, ഇനിയൊരു സ്ത്രീരൂപം ഇതുപോലെ ജനിക്കാനില്ല, അതാണ് മോഹിനി. എവിടെ നിന്ന് ആര് നോക്കിയാലും മോഹിച്ചു പോകുന്നവൾ. അവളോടൊപ്പം നടക്കുക. മുനിമാർക്കൊരൽപ്പം കാമമുണ്ടായി, അല്പം. നിങ്ങൾക്കുണ്ടാകുന്നിടത്തോളം ഒന്നും ഉണ്ടായില്ല, അല്പേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മന്ത്രിസത്തമന്മാരുടെ നിലയിലേക്കൊന്നും മുനിമാർ ഉയർന്നൊന്നും പേടിക്കേണ്ട. ഒരൽപ്പം കാമുണ്ടായി. പക്ഷെ ബുദ്ധിമാന്മാരായ അവർ തീരുമാനിച്ചു, ഇവനെ മാറ്റിയില്ലെങ്കിൽ ഇവളെ സ്വന്തമാക്കാൻ പറ്റില്ല.
നേരിട്ട് ഒന്ന് തല്ലി കൊടുക്കാനൊന്നും അവർ തീരുമാനിച്ചില്ല. അവർ ഹോമാഗ്നിയിൽ നിന്ന് ഒരു വ്യാഘ്രത്തെ സൃഷ്ടിച്ചു. കാരണം അതന്നെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാവും, വനത്തിൽ സ്വന്തമാക്കുകയും ചെയ്യാം. അവിടെ വ്യാഘ്രത്തെ സൃഷ്ടിച്ച് നേരെ അങ്ങ് വിട്ടു. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യാഘ്രമൊന്നുമല്ല, ഇത് മുനിമാർ സൃഷ്ടിച്ച വ്യാഘ്രമാണ്. മുനിമാർ ഒരു വ്യാഘ്രത്തെ സൃഷ്ടിച്ച് അങ്ങോട്ട് വിട്ടപ്പോൾ ശിവപ്പെരുമാളുടെ ചെറുവിരലിൻ്റെ നഖം കൊണ്ട് അതിനെ കീറി വെറും വിരൽ ഉപയോഗിച്ച് അതിൻ്റെ തോലെടുത്ത് അങ്ങോട്ടു. മുനിമാരൊന്ന് ഞെട്ടിപ്പോയി. ഇവനാള് സുന്ദരൻ മാത്രമല്ല, ഒരല്പം പോക്കിരിയുമാണ്. ഇവനെ അങ്ങനെ വെറുതെ നേരിടാനൊന്നും പറ്റൂല. ഈ കഥ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞ് ഗംഭീരനായി നിൽക്കുമ്പോൾ മുനിമാർ അടുത്ത മന്ത്രം ഉരുവിട്ട് ഒരു കാളസർപ്പത്തെ ഉണ്ടാക്കി. വിഷം ചീറ്റി കാളസർപ്പം ശിവപ്പെരുമാളുടെ അടുക്കലേക്ക് വരുമ്പോൾ അതിനെ എടുത്ത് കഴുത്തിലേക്ക് ഇട്ടു. അത് ആഭരണമായി. ഇനി ഇയാളെ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? അവരാലോചിച്ചു. ലോകത്തിലെ സകല ദുർവബാധകളും അടങ്ങുന്ന മുയലകനെ സൃഷ്ടിച്ചു. മുയലകൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. താണ്ഡവമാടുന്ന ശിവന്റെ വലതു കാലിൻ്റെ കീഴിൽ കിടക്കുന്ന ഒരു രൂപം കണ്ടിട്ടുണ്ടോ? അപസ്മാരമൂർത്തി എന്ന് പറയും. അപസ്മരണത്തിൻ്റെ ഭാവങ്ങൾ ഉളവാക്കുന്ന മുയലകനെ സൃഷ്ടിച്ചു. അതങ്ങി എന്നപ്പോൾ തൻ്റെ വലത് കാൽ അതിൻ്റെ നടുവിൽ ചവിട്ടിപ്പിടിച്ച് ഇടത് കാൽ ഒരു കരം കൊണ്ട് താങ്ങി വലത് കൈയിൽ അഗ്നികുണ്ടവും പേറി, അഗ്നി നിറഞ്ഞ കലവും പേറി, ഒരു കൈ വരമുദ്രയും ഒരു കൈ അഭയമുദ്രയുമായി നാല് കൈകളും രണ്ട് കാലുകളും സജീവമായി പങ്കെടുത്താടിയ നൃത്തമാണ് താണ്ഡവം. മുനിമാർ കണ്ട് ആനന്ദിച്ചു. അവരുടെ ഉള്ളിൽ കിടന്ന കാമമാകുന്ന മുയലകനെ തിരോഭവിക്കുവാൻ ഇടയാക്കുന്ന തിരോഭാവത്തിൻ്റെ വലതു കാൽ പതിഞ്ഞ് നൃത്തമടിഞ്ഞ ആടിയപ്പോൾ, ആനന്ദ താണ്ഡവമാടിയപ്പോൾ സകല കാമനകളും അറ്റുപോയി. ഇതാണ് താണ്ഡവ രഹസ്യം. ഇതാണ് ചിദംബരത്ത് സഭാപതിയായി തമിഴൻ്റെ ഭാഷയിൽ ആനന്ദക്കുട്ടനായി, ആടവല്ലനായി, തില്ലൈക കുട്ടനായി, കുട്ടപ്പിറാനായി ആടുന്ന നൃത്തം. ഇതൊക്കെ അവരുടെ ഭാഷയാണ്. ആ തമിഴ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലായി എന്ന് വരും. നൃത്തം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. നടത്തിയ ആനന്ദ നടനം. പറഞ്ഞു തരാൻ എനിക്ക് അത്ര യോഗ്യതയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഉത്തമനായ ഒരു ആചാര്യനാണ് പറഞ്ഞു തരുന്നതെങ്കിൽ നിങ്ങൾ നൃത്തം കണ്ടിരിക്കും. എൻ്റെ ആചാര്യന്മാർക്ക് അതിന് കഴിവുണ്ടായിരുന്നു. അതിൻ്റെ ബലത്തിൽ പറഞ്ഞു തരിക. എനിക്കതത്ര മനസ്സിലായി എന്ന് അറിയുന്നത് നിങ്ങൾക്കത്ര മനസ്സിലാകുമെന്നുള്ളതിനെ ആസ്വദിച്ച് മാത്രമാണ്. ശിവരാത്രിയുടെ ആനന്ദ നടനം അതാണ്. ആ സൂത്രങ്ങളൊക്കെ വരുന്നത് ആ ഡമരുവിൽ നിന്നാണ്. ആ സമയത്താണ് വരുന്നത്. സംഗീത സാമ്രാജ്യത്തിൻ്റെ സമസ്ത ശാസ്ത്രവും നാരദൻ കേൾക്കുന്നത് ആ ഡമരുവിൽ നിന്നാണ്. പ്രകൃതിസ്വരമായ സായും പായും വികൃതിസ്വരങ്ങളായ രീ ഗാ മാ ധാ നീ ഇവയും ആ ആനന്ദവല്ലഭന്റെ ആ ആനന്ദക്കുട്ടന്റെ ആ കുട്ടപ്പിറാന്റെ
ഡമരുവിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് സർവലോക സംഗീത സാമ്രാജ്യത്തിന്റെ അധിപതിയായി രുവന്തരപ്പെട്ട നാരദന്റെ ഹൃദയാന്തർഭാഗത്തേക്ക് പതിച്ചത്. സംഗീതത്തിന്റെയും ഭാഷയെ വികാരമുള്ളതാക്കി തീർക്കുന്ന വ്യാകരണത്തിന്റെയും നിത്യനിർച്ഛരി ആ സദാശിവപ്പെരുമാളുടെ ഡമരുവിന്റെ സംഭാവനയാണ്. അതിലാണ് സൃഷ്ടിയുടെ സമസ്ത ലോകങ്ങളും ഒന്നിക്കുന്നത്. അതനുഭവിക്കുന്ന ശിവരാത്രി ഏകാന്തതയിലിരുന്ന് കണ്ണുകളടച്ച് ഹൃത്പത്മത്തിലേക്ക് നോക്കി ഹൃദയാധിനാഥനായ ശിവനെ കാണുക, കണ്ടില്ലെങ്കിൽ കരഞ്ഞു വിളിക്കുക. അതിന്റെ സുന്ദര സുരഭില രാത്രി അത് ശിവരാത്രി. അതിലെ ഉടുക്ക് സൃഷ്ടിയുടെ നാദവിഭഞ്ചികയാണ്. അതൊരു കയ്യിലും അതിൽ നിന്നാണ് ഏഴ് നാദങ്ങൾ നാരദൻ സംഗീതമായും 14 ശബ്ദങ്ങൾ മാഹേശ്വര സൂത്രങ്ങളായി പാണിനിയും രൂപപ്പെടുത്തിയത്. ഐ ഊണ് റിൽക്ക് ഏ ഓങ് അവിടെ ഡമരുവിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഐ ഊണ് റിൽക്ക് എന്റെ താളമതാ. ആ താളത്തിലൊക്കെ പഠിക്കണം. സംഗീതവും സാഹിത്യവും എല്ലാം അവിടെ നിന്നാണ്. മുൻപിലെ വലതുകൈ നാല് കൈകളിൽ ഒന്നില് ഡമരു, മുൻപിലെ വലതുകൈയിൽ അഭയമുദ്ര. അത് സ്ഥിതിയുടേതാണ്, സംരക്ഷണത്തിൻ്റെ, ഭയനാശനത്തിൻ്റെത്. മുകളിലെ ഇടതുകൈ കുഞ്ചിത പാദ ഉദ്ധാരണം, കുനിഞ്ഞ് തന്റെ പാദത്തെ ഇടത്തു പാദത്തെ ഉദ്ധരിച്ചു നിർത്തുന്നത്. അതാണ് നൃത്തത്തിന്റെ പ്രത്യേകത. കുഞ്ചിത പാദ ഉദ്ധാരണം, അതിന് ഗജഹസ്തമെന്നാണ് പറയുക. അതാണ് വരദഹസ്തം. വരം നൽകുന്നത് ആ ഹസ്തമാണ്. എല്ലാ വരങ്ങളും ശിവപ്പെരുമാന്റെ കുഞ്ചിത പാദഹസ്തത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. എല്ലാം ലോകത്തെന്തെല്ലാം വരുന്നുവോ അതവിടെ നിന്നാണ്. അതിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന, അദ്വൈതവാസന പോലും അവിടെ നിന്നാണ്. പിന്നല്ലേ ലൗകികങ്ങളായ കാര്യങ്ങൾ. ആലോചിക്കുക, എത്ര കേമന്മാർ പരീക്ഷയിൽ തോറ്റുപോകുന്നു, എത്ര നിസ്സാരന്മാർ ജയിക്കുന്നു, എത്ര കേമന്മാർ ജോലിയില്ലാതെ തെണ്ടുന്നു, എത്ര നിസ്സാരന്മാർ ജോലി ചെയ്ത് സുഖമായി ജീവിക്കുന്നു. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അവിടുത്തെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ലൗകിക നിയമങ്ങൾ എത്ര മാറിയാലും ഇത് മാറ്റാൻ രാജാക്കന്മാർ മാറി, രാജനിയമങ്ങൾ മാറി, സ്മൃതികൾ ഒട്ടേറെ ഉണ്ടാക്കി, ലോകത്തെല്ലാവർക്കും തുല്യമായി ഇത് പങ്കുവെക്കാൻ നാരദനും യാജ്ഞവൽക്കനും മനുവുമെല്ലാം സ്മൃതികൾ ഉണ്ടാക്കി, ഒന്നും സംഭവിച്ചില്ല.
മൃതിയെയും കടന്ന് ഈശ്വര നിശ്ചയം പോയി. ക്യാപിറ്റലിസം വന്നു, മിക്സഡ് എക്കണോമി വന്നു, സോഷ്യലിസം വന്നു, കമ്മ്യൂണിസം വന്നു. രീതിവിധാനങ്ങൾ മാറുമെന്നും മാറ്റുമെന്നും ആക്രോശിച്ചു. ഒന്നും മാറിയില്ല, മാറില്ല. മാറുമെന്ന് ആശിച്ചൊരു ജന്മം പാഴാക്കുന്നതിനേക്കാൾ നന്ന് മാറില്ല എന്ന അനുഭവം പഠിക്കുകയാണ് നല്ലത്. ആശയിൽ ജീവിച്ചോളൂ, ഇനിയും സംഘടിച്ചോളൂ, ഇനിയും പുതിയ സംഘങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഒന്നും സംഭവിക്കില്ല. ഒന്നും നിരാശാവാദമല്ല, ഉറപ്പുള്ള സത്യത്തിന്റെ വാദം. കുറെ പേർ അക്ഷീണം പ്രയത്നിക്കുന്നു, കുറെ പേർ സുഖമനുഭവിക്കുന്നു, കുറെ പേർ ദുഃഖമനുഭവിക്കുന്നു. ഇങ്ങനെയൊന്നുമല്ല വേണ്ടതെന്ന് ഭക്തനും ഭക്തനല്ലാത്തവനും പണ്ഡിതനും ജ്ഞാനിയും എല്ലാം കലഹിക്കുന്നു. ലോകം മാറ്റിമറിക്കാൻ ഉമർ ഖയ്യാമിനെ പോലെ. ആ പ്രേമഭാജനമേ, വിധിയുടെ സാഹായ്യം അവലംബിച്ച് താറുമാറായ ഈ പ്രപഞ്ചഘടത്തെ എൻ്റെ ഉള്ളംകൈയിൽ ഒതുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് തല്ലിയുടച്ച് പുതിയൊരു സൃഷ്ടി നടത്തുമായിരുന്നുവെന്ന് വ്യാമോഹം മാത്രം. ജനാധിപത്യം വന്നു, പുതിയ നിയമനിർമ്മാണങ്ങളും സംഘടനകളും ഉണ്ടായി, തെരഞ്ഞെടുത്ത മന്ത്രിമാർ വന്നു. നിങ്ങളുടെ ചെലവിൽ, നിങ്ങളുടെ മുമ്പിൽ ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് കലഹിക്കുകയും പെണ്ണുകേസുണ്ടാക്കുകയും പരസ്പരം ഭത്സിക്കുകയും ചെയ്തിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല, ഒരുത്തനും ഇറങ്ങിപ്പോവില്ല. ഭവിതവ്യം ഭവത്യേവ. പക്ഷെ നിങ്ങൾ വ്യാമോഹിക്കുന്നു. ശരിയല്ല ഞാൻ പറഞ്ഞത്. പേടിയായിരുന്നോ? ശരിയുണ്ട് ഇല്ലേ? അവള് ശരിക്കാലോചിക്കും. അകുഞ്ചിത പാദങ്ങളെ ഗ്രഹിക്കുന്ന കരങ്ങളിൽ നിന്ന് വരദഹസ്തത്തിൽ നിന്ന് ഒരനുഗ്രഹം കിട്ടിയാൽ മാത്രം മതി, ഈ ലോകം എന്ത് മണ്ണാങ്കട്ടയും ആയിക്കൊള്ളട്ടെ. ഇതിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടി വരും. എല്ലാം കഴിഞ്ഞ് മടങ്ങുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യമുള്ളവ മടങ്ങുക. പ്രതീക്ഷകളും വെച്ച് പുലർത്തി വാർദ്ധക്യത്തിലെത്തി ഓടാവുന്നിടത്തോളം ഓടിയലഞ്ഞ് കഴുത പ്രമാണത്തിലെത്തിക്കഴിഞ്ഞ് ഇനി ആശ്രയിക്കുന്നതിനേക്കാൾ നമ്മ നല്ല ആരോഗ്യമുള്ളപ്പോൾ ആശ്രയിക്കുക. ഇത് കഴിഞ്ഞു പോയല്ലോ, അടുത്ത ജന്മമുണ്ടെന്ന് സമ്മാനിക്കും. മതിയായിട്ടുണ്ടല്ലേ? ഒരുമാതിരി മതിയായിട്ടുണ്ട്. അപ്പോ മുകളിലെ ഇടതുകൈ സംഹാരത്തിന്റെ ആ പാത്രത്തിൽ അഗ്നിയുണ്ട്, ഒരു കലത്തിൽ അഗ്നിയുമായി ഇടതുകൈ. താഴത്തെ ഇടതുകൈ കുഞ്ചിത പാദോദ്ധാരണം ആ അഗ്നിയുള്ള കൈ സംഹാരത്തിൻ്റെയാണ്. കുഞ്ചിത പാദത്തെ ഉദ്ധരിക്കുന്ന കൈ ഗജഹസ്തമെന്നാണ് പറയുക, വരദഹസ്തം. ഇതാണ് വരങ്ങൾ ഉതിർക്കുന്നത്. ഇടതുകാലിനെ ഉയർത്തുന്നു,
എന്ന് പറയുന്നത് അതാണ്. വലതുകാൽ മുയലകത്തിനുമേൽ, അതാണ് തിരോഭാവം. ഭൂമിയിലുണ്ടാകുന്ന എല്ലാ മായയും തിരോഭവിപ്പിക്കുന്ന, മായാമറ മാറ്റുന്ന അഹങ്കാരം ഈശ്വരാനുഗ്രഹം കൊണ്ടേ പോകും, അല്ല ഒന്നുകൊണ്ടും പോവില്ല. ഈ ജഗത്ത് എന്റെയാണ് എന്ന ബോധം വരുമ്പോഴാണ് അഹങ്കാരം വരുന്നത്. സമയം എന്തായി? പന്ത്രണ്ടര വരെയാണ് എന്റെ സമയം. പന്ത്രണ്ടായോ? പന്ത്രണ്ട് ഇരുപതായി. ശരി. അപ്പോ ഈ രൂപമാണ് പഞ്ചാക്ഷരം. ഇങ്ങനെ പിടിക്കുന്ന ആ താണ്ഡവ രൂപമാണ് പഞ്ചാക്ഷരം, നമശിവായ. അതിന്നും ചിദംബരത്ത് പോയി കാതോർത്താൽ അത് കേൾക്കാം. സമർത്ഥനാണെങ്കിൽ ശിവപ്പെരുമാളിൽ നിന്ന് ദീക്ഷയുമാകാം. ഉണ്മൈ വിളാകമെന്നൊരു ഗ്രന്ഥമുണ്ട്, അതിൻ്റെ 35-ാം ശ്ലോകത്തിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്മൈ വിളാകം. ചിദംബരനാഥനെ കുറിച്ചുള്ള ഗംഭീരമായ ചിന്തകളാണിത്. സ്ഥിരതരാനന്ദമെന്നാണ് ഈ ശിവാനന്ദം അനുഭവിച്ചാൽ ശങ്കരൻ പറയുന്നത്. ശങ്കരൻ ഉപയോഗിക്കുന്നത് ശിവകാമസുന്ദരി ഒതുങ്ങി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഈ ആനന്ദത്തിന്, പാർവതിയോടൊപ്പമുള്ള ആ ലാസ്യ താണ്ഡവത്തിന് ആദിശങ്കരൻ പറയുന്നത് സ്ഥിരതരാനന്ദമെന്നാണ്. അന്നപൂർണേശ്വരി സ്തവത്തിൽ ഉർവീ സർവജനേശ്വരി ഭഗവതീ മദന്നപൂർണേശ്വരി വേണീ നീല സമാനകുന്തളധരി നിത്യന്നദാനേശ്വരി സർവാനന്ദകരി സദാശിവകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മദന്നപൂർണേശ്വരി എന്ന് ചൊല്ലുമ്പോൾ അതിലെ സർവാനന്ദകരി സദാശിവകരി അതിയർത്ഥത്തിലാണ്. സദാശിവകരിയും സർവാനന്ദകരിയുമായി മായ മാറുന്നത് ആ ശിവപ്പെരുമാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അനുസ്മാര അന്തർമർദ്ദനത്തെ ശങ്കരൻ വിളിക്കുന്നത് അജ്ഞാനമർദ്ദനമെന്നാണ്. അപ്പോൾ സൃജസ സൃഷ്ടി, രക്ഷണം സ്തുതി, ത്രിപുരദഹനം സംഹാരം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അതൊക്കെ കാണുന്നത് മനോമോഹനമാണ്. ഭുജംഗാഞ്ചിതകവും ഭുജംഗത്രാസവും ഭുജംഗലാളിതവുമായ ശിവതാണ്ഡവം. ഭവൻ, ശർവൻ, ഈശാനൻ, പശുപതി, ഉഗ്രൻ, രുദ്രൻ, ഭീമൻ, മഹാദേവൻ എന്ന അഷ്ടമൂർത്തികളോടുകൂടി, അതാണ് പഞ്ചാക്ഷരത്തിൻ്റെ തത്വങ്ങൾ. ഇതൊക്കെ വിശദമായി പഠിക്കേണ്ടതാണ്. സമയക്കുറവുകൊണ്ട് സൂചിപ്പിച്ചു വിടുന്നു. വിശ്വാത്മാവായ ഈശാനൻ, അതാകാശം, മായാവൃത ലോകമാകുന്ന തത്പുരുഷൻ, അത് വായു, ബുദ്ധി, ധർമ്മം തുടങ്ങിയ അഷ്ടകങ്ങളോടുകൂടിയ അഗ്നി, അഘോരൻ, അഹങ്കാരം, വാമദേവൻ, ജലം, മനസ്തത്വം, സദ്യോജാതൻ, ഭൂമി, ഇങ്ങനെയാണ് ശ്രീകണ്ഠ ശിവാചാര്യർ തൻ്റെ മീമാംസാ ഭാഷ്യത്തിൽ സൂചിപ്പിക്കുന്നത്. സദാശിവൻ ശബ്ദം,
ഈശ്വരൻ സ്പർശം, രുദ്രൻ രൂപം, വിഷ്ണു രസം, ബ്രഹ്മം ഗന്ധം, ബ്രഹ്മാവ് ഗന്ധം എന്നിങ്ങനെയും അതിൽ പറഞ്ഞു കാണുന്നുണ്ട്. ഇതെല്ലാം വെച്ച് പഞ്ചകൃത്യ പരമാനന്ദ താണ്ഡവം അകാരം സദ്യവക്ത്രസ്യ ദുകാരം വാമവക്ത്രകം മകാരോ ഘോരവക്ത്രം സ്യത് ബിന്ദു തത്പുരുഷാനനം നാദസ്തീശാനവക്ത്രം സ്യത് നാദാതീതം നടേശ്വരം സൂക്ഷ്മപഞ്ചക്ഷരം പ്രോക്തം സ്ഥൂലപഞ്ചക്ഷരം ശൃണു എന്ന് മുകുടാഗമം പറയും. അതിലുണ്ട് ഈ വക്ത്രങ്ങളെല്ലാം. സദ്യോജാത വക്ത്രം, അകാരം, ഉകാരം വാമദേവവക്ത്രം, മകാരം അഘോരവക്ത്രം, ബിന്ദു തത്പുരുഷാനനം, നാദം ഈശാനവക്ത്രം, നാദാതീതം നടേശ്വരം, അഞ്ചെണ്ണമായി. ഇതാണ് പഞ്ചാക്ഷരം. അതിലെ ഓരോ അക്ഷരവും ഇതാണ്. അവിടെയാണ് പഞ്ചകൃത്യ പരായണ താണ്ഡവം, പരമാനന്ദ താണ്ഡവം. ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവ പരോബിന്ദു പരോനാഥ പരാശക്തി പരാശിവ ഏതാനി നവതത്വാനി നിയന്തേ എത്ര വസ്തുനി തദ്വസ്തു ദ്വാദശാന്തസ്തം പരമാനന്ദ താണ്ഡവം തസ്മാത് താണ്ഡവമൂർത്തേസ്തു പരം കിഞ്ചിത് നധ്രുവം എന്ന് ഹാലാസ്യ മാഹാത്മ്യം പറയും. ദ്വാദശാന്തസ്തമായ ആജ്ഞാചക്രം, മുകുടാഗമം പഞ്ചാക്ഷരത്തെ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഇതിൽ നമശിവായ മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങളുടെയും താല്പര്യവുമുണ്ട്. നകാരം സൃഷ്ടിരൂപം സ്യൻ മകാരം സ്ഥിതിരൂപകം ശികാരം സംഹൃതി കൃത്വ വാകാരം തിരോഭവം തുതിരോഭവം യകാരം മുക്തിദം ചൈവ പഞ്ചകൃത്യം പരപരം ഡമരു സൃഷ്ടിശക്തി സ്യൻ അഭയം സ്ഥിതികാരണം സംഹാരമഗ്നിരൂപം തു സ്ഥിതിപാദം തിരോഭവം പാശാദുദ്ധൃതം തത്തു വാമപാദം നടേശിതു ആനന്ദ അന്തർഗതം കൃത്വ മുക്തിദം വരദം നൃണം എന്നാണ് മുകുടാഗമം പറയുന്നത്. നകാരം സൃഷ്ടിരൂപം, സരിഗമയിലെ സായും സൃഷ്ടിരൂപമാണ്. അതിൻ്റെ സ്ഥൂലമായ സ്ഥലം തിരുനെൽവേലി താമ്രസഭ, അവിടെ കലിക മുനി താണ്ഡവം. അവിടെ നടക്കുന്ന താണ്ഡവത്തിന് കലികാമുനി താണ്ഡവം എന്ന് പറയും. തിരുനെൽവേലിയിലെ താമ്രസഭയിൽ അരി സ്ഥിതിയാണ്. സ്യന്മകാരം സ്ഥിതിരൂപകം തിരുപ്പത്തൂർ ചിത് സഭ, അവിടെ ഗൗരി താണ്ഡവം. ഗ സ്ഥിതിരൂപകം മധുര രത്നസഭ സന്ധ്യാതാണ്ഡവം. മാ സംഹാരം ശ്മശാനത്തിൽ സംഹാരതാണ്ഡവം. പ തിരോഭാവം തിരുക്കുരളം രത്നസഭ ത്രിപുരതാണ്ഡവം. ധ അനുഗ്രഹം തിരുവാലങ്ങാട് ഊർധ്വതാണ്ഡവം. നീ പഞ്ചകൃത്യ പരാനൃത്തം ചിദംബരം ആനന്ദതാണ്ഡവം. ഇങ്ങനെയൊക്കെയാണ് മുകുടാഗമവും മറ്റും പറയുന്നത്. ഇവിടെ വരാൻ, നിങ്ങളോടൊപ്പം അല്പനേരം ഇരിക്കാൻ, പരദൂഷണവും കുശുമ്പുമൊക്കെ വിട്ട് ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കുമ്പോഴെങ്കിലും അസിതഗിരിസമം സ്യത്കജ്ജലം സിന്ധുപത്രി സുരതരു വരശാഖാലേഖനീ പത്രമുറി ഗൃഹതിയതി ഗൃഹിത്വാ ശാരദ സർവകാലം തദവി നവഗുണാനാം ഈശപാരം നയാതി എന്നുള്ള പുഷ്പദന്തോപാഖ്യാനമായ പുഷ്പദന്തകൃതമായ ശിവമഹിമ്നയിൽ പറയുന്ന പോലെ ശാരദ സർവകാലവും കൽപ്പവൃക്ഷത്തിൻ്റെ മുഴുവൻ കൊമ്പുകളും വച്ച് ഉറുവിയെ പത്രമാക്കി എഴുതിയിട്ടും തീരത്ത ഹേ സദാശിവ രുദ്ര
അങ്ങയുടെ മഹിമാവ് തിരുന്നില്ലല്ലോ. ആ മഹിമാവിനെ കുറിച്ച് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് ഇത്രയും നേരമെങ്കിലും ഈ രണ്ടു മണിക്കൂറെങ്കിലും നിങ്ങളിരുന്നത് കൊണ്ട് പറയാനിടയാക്കിയ നാവിനെ ശുദ്ധമാക്കാൻ കിട്ടിയ ആ മഹാനുഗ്രഹത്തിന് മുമ്പിൽ ഇവിടെ വരാൻ ഇവിടേക്ക് ക്ഷണിക്കുമ്പോൾ സാമ്പ്രദായിക വിദ്യയുടെ അനശ്വര സംസ്ഥാപനം നടക്കുന്ന ഈ ആശ്രമത്തിൻ്റെ അന്തർ ചേതസ്സിലിരുന്നു കൊണ്ട് ഇത്രയും മുതിർക്കാനിടയായത് ഒരു വേള ആ മഹാശങ്കരന്റെ ആ താണ്ഡവ നടനം നടത്തിയ മഹാനുഭാവന്റെ അന്തർഗത തപസ്സിനെ അറിയുന്ന ശിവശങ്കര പെരുമാളിന്റെ അനുഗ്രഹം എന്നുകൊണ്ടാകാം. അതിനായി കേട്ടത് നല്ലതെങ്കിൽ ആ പാദങ്ങളിൽ നിങ്ങൾക്ക് പ്രണമിക്കാം, കേട്ടതിൽ തെറ്റുണ്ടെങ്കിൽ എന്റേതാണ്, എന്റേത് മാത്രം എന്നെ ശിക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിയോ.